ഇവിടെ സന്യാസിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നായിരുന്നു പറഞ്ഞു. പക്ഷെ ബി ജെ പിയെ പോലെ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി ഇത്രയും നാൾ എന്ത് ചെയ്യുകയായിരുന്നു? ബി ജെ പി ഒരു അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഈ സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയാൽ ആരും അതിന് കുറ്റം പറയില്ല. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ടത് ചെയ്യാത്ത ആ ഗ്യാപ്പിലേക്കല്ലേ ഇതുപോലെയുള്ള ആൾക്കാർ കടന്നു വരുന്നത്? ഞങ്ങള് ഈ രാജ്യത്ത് രാജ്യത്ത് പാർലമെന്റിനകത്ത് കഴിഞ്ഞ പാർലമെന്റിന്റെ വർഷ സമ്മേളനത്തില് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ ഏകദേശം 600,000 ആൾക്കാര് രാംലീല മൈതാനിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് അഴിമതിക്കും വിലക്കയറ്റത്തിനെതിരെ ബി ജെ പി നടത്തിയ പ്രക്ഷോഭം, ഈ രാജ്യത്ത് സാധാരണ ധർണകളും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ 500,000 ഗ്രാമങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി അഴിമതിക്കെതിരെ ഉയർത്തിവിട്ട ചൂടാക്കിയിട്ട ഒരു പ്രതലത്തിലാണ് അണ്ണാ ഹസാരെയും അതോടൊപ്പം തന്നെ ബാബ രാംദേവിനെയും പോലെയുള്ള ആൾക്കാർ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് ബിജെപിയുടെ തങ്ങളുടെ നിലപാട്. വളരെ വ്യക്തമാണ്. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. പന്തളത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ശ്രീജിത്ത് ലൈനിലുണ്ട്. ശ്രീജിത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. സ്വാഗതം പരിപാടിയിലേക്ക്. ശ്രീജിത്ത് അഭിപ്രായം പറഞ്ഞോളൂ. ഇത്രേ ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ ഈ ഭാരതം. അതിലെ ടിവിയുടെ മതാചാര്യ നിതലത്തിൽ പങ്കെടു ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ടിവിയുടെ വോളിയം കുറയ്ക്കണേ. പണ്ടത്തെ നമ്മളെപ്പോ ഉള്ള ഒരു പ്രേക്ഷകൻ തെറ്റായിട്ട് കരുതാൻ പറ്റുന്നില്ല. ഒരു ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ അച്ഛന്മാർക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും ഇതിൽ പങ്കെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു മത ഒരു ഹൈന്ദവ മതത്തിലെ ഒരാചാരണ പങ്കെടുത്തുകൂടാ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നമ്മുടെ പാനലിസ്റ്റുകളിൽ നിന്ന് തേടേണ്ടതാണ്. വിളിച്ചതിന് നന്ദി. ശ്രീ കെ എം റോയ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഈ ബാബ രാംദേവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അദ്ദേഹം ഇടപെടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് നടന്ന പോലീസ് നടപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതൊരു മനുഷ്യാവകാശ ലംഘന പ്രശ്നമായി താങ്കൾ കരുതുന്നുണ്ടോ? അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന നടപടി എന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു. യോജിക്കുന്നുണ്ടോ അതിനോട്? ശ്രീ കെ എം റോയ്. അത്രയൊന്നും ആഴത്തിൽ പറയല്ലേ. അടിയന്തരാവസ്ഥയും ഇതുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുന്ന ഒരിക്കൽ ശരിയല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാംലീല മൈതാനത്തിലുള്ള മുഴുവൻ പോലീസിൻ്റെയും ചുമതല വഹിച്ചിരുന്ന ധർമ്മേന്ദ്രകുമാർ, അദ്ദേഹം സ്പെഷ്യൽ പോലീസ് കമ്മീഷണറാണ്. ഇന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ രാംദേവിൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നത് കൊണ്ട് പോലീസിന് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ സമ്മേളന പന്തലിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡൽഹിയാണ്. ഏതു സമയത്തും ഭീകരവാദികളുടെ ഒരു ആക്രമണം ഇന്ത്യ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ബിൻ ലാദന്റെ മരണത്തിന് ശേഷം ആ മൈതാനത്തേക്ക് ഭീകരവാദികൾ ആരെങ്കിലും നുഴഞ്ഞു കയറുകയും എന്തെങ്കിലും അക്രമം ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ആകെ മാറും. രാംദേവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനേക്കാൾ എന്തൊരു നിരുത്തരവാദിത്തമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യം വരികയില്ലേ? സമാധാനത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത് അദ്ദേഹത്തെ നീക്കം ചെയ്തതെന്നാണ്. പക്ഷെ അത് അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിൽ വേണമായിരുന്നോ? ഇതാണ് ചോദ്യം. ഇത് ഈ ചോദ്യം ഉന്നയിക്കുന്നത് കേന്ദ്രത്തിൽ തന്നെ ഡൽഹിയിൽ തന്നെ ജീവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ്. ഇത് അർദ്ധരാത്രിയിൽ വേണമായിരുന്നോ? എപ്പോഴും ആകാമല്ലോ. ഇന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് ജനാർദ്ദനൻ ദ്വിവേദി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വേദിയിലേക്ക് കയറി ചെരുപ്പോട്ട് അദ്ദേഹത്തെ ഒരാൾ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി. ഇത് ഈ ഭീകരവാദിക്ക് വല്ല സമയമുണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്തായാലും രാംദേവിന് മറ്റൊരു അപകടം ഉണ്ടായില്ല, മറിച്ച് എന്തെങ്കിലും ഒരു വിസ്ഫോടനം ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോഴും പ്രതിക്കൂട്ടിലാക്കുക. ഞാൻ കോൺഗ്രസിന് പിന്താങ്ങുന്നതല്ല. കോൺഗ്രസ് കള്ളപ്പണയം തടയുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ അഴിമതി തടയുന്ന കാര്യത്തിലൊന്നും വിജയിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം കോൺഗ്രസിനെ കുറിച്ച് ഇപ്പൊ തോന്നുന്നു. ഞാൻ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രിയും എം പിമാരും ഒക്കെ ജയിലിൽ കിടക്കുന്നത് നമ്മൾ കാണുകയല്ലേ? അതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ക്യാബിനറ്റ് മന്ത്രി നേരെ തിഹാർ ജയിലിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ട് പ്രശ്നം ഇത് രാഷ്ട്രീയമായി തന്നെ ബി ജെ പിയും കോൺഗ്രസും മറ്റു പാർട്ടികളും ചേർന്ന് പരിഹാരം കാണണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ത്യ രാജ്യം വാസ്തവത്തിൽ അതിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഗഡ്ഗം പോലെയാണ് ഭീകരവാദ ഭീഷണി കിടക്കുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ സമ്മേളനത്തോട് ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, അഴിമതി ഉണ്ട്. ഈ അഴിമതിയും കള്ളപ്പണവും ഈ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തിനുള്ളിൽ ഉണ്ടായതാണ്.
ബിജെപി ഉള്ളപ്പോഴും കള്ളപ്പണം ഉണ്ടായില്ലേ? വി പി സിംഗ് ഭരിക്കുമ്പോൾ കള്ളപ്പണം ഉണ്ടായില്ലേ? ഗൗഡ ഭരിക്കുമ്പോൾ കള്ളപ്പണം ഉണ്ടായില്ലേ? ചരൺ സിംഗ് ഭരിക്കുമ്പോൾ ഉണ്ടായില്ലേ? എല്ലാം ഇതിങ്ങനെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, ശ്രീ ജോസഫ് അഴക്കൻ, നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം ചോദിച്ചത് ഒരു ഹൈന്ദവ സന്യാസി ആയതുകൊണ്ടല്ലേ ഇദ്ദേഹം ഇത്രയും അപമാനിക്കപ്പെടുന്നത്? നമുക്കറിയാം, കേരളം പോലെ ഒരു നാട്ടിൽ ജീവിക്കുന്ന നമുക്കറിയാം മത സാമുദായിക നേതാക്കന്മാർ എത്രത്തോളം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ടെന്ന്. ഇദ്ദേഹം ഒരു ഹൈന്ദവ സന്യാസി ആയതുകൊണ്ടാണോ ഇദ്ദേഹത്തെ ഇത്രയും ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ എല്ലാവരും ധൈര്യപ്പെടുന്നത്? ശക്തമായ ഭാഷ വിമർശിക്കല്ല, ഏത് സന്യാസിക്കും ഏത് പുരോഹിതനും ഇന്ത്യയിലെ മണ്ണിൽ ജനിച്ചിട്ടുള്ള ആർക്കും സമരം നടത്താനുള്ള അവകാശമുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയാൽ, അതല്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഒരു അരാജകത്വം അത് വ്യക്തിപരമായിട്ടെന്ന് വെച്ചാൽ ഒരു സന്യാസിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതുണ്ടല്ലോ, ഒരു പരിത്യാഗിയായിട്ടുള്ള ആത്മബലമുള്ള ഒരു വ്യക്തി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊരു പരിഗണനയോട് ആദരവോടുകൂടി കാണണം. അദ്ദേഹത്തിനെതിരെ കേസുണ്ടോ? അദ്ദേഹത്തിനെതിരെ നിങ്ങളുടെ ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള ടാക്സ് വെട്ടിച്ചതായിട്ട് കേസെടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് കേസുണ്ടോ? അദ്ദേഹത്തിനെതിരെ പിന്നെ നിങ്ങൾ ഒരു ഡ്രസ് മാറി എന്ന് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് ശരിയല്ല. നിങ്ങൾ സന്യാസി എന്ന് പറഞ്ഞ വേഷം മാറ്റണ്ട. ഈ സന്യാസി എന്ന് പറഞ്ഞ വേഷം ഇന്ത്യയിലെ ഈ സർവ മത നേതാക്കന്മാർക്കും ഒരേ ബഹുമാനം. ഇങ്ങനെ സംസാരിക്കാനുള്ള അത്രയും തീർന്നിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഈ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അടച്ചല്ല ആക്ഷേപിച്ചത്, അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സന്യാസിമാരുണ്ട്, സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട്, ഹിന്ദുമതത്തിലെ ഇത്രയും യോഗീവര്യന്മാരായ എത്രയോ ആളുകളുണ്ട്. അതിനെ ഇത് ഈ വ്യക്തിയെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന, ഈ വ്യക്തിയെ സംബന്ധിച്ച് എന്റെ ജെനുവിനിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട്, അതാണ് എന്റെ അഭിപ്രായം. അതല്ലാതെ ഉടനെ തന്നെ അതിനെ വർഗീയമാക്കുക, അതിന് വേറെ രൂപത്തെ കൊണ്ട്, അത് ബി ജെ പിയുടെ സ്ഥിരം സ്വഭാവ. ശ്രീ വാഴക്കൻ, അത് ശരിയല്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗല്ല ബി ജെ പി ഏത് ഹൈന്ദവ സംഘടനയായിട്ടും എല്ലാവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നവരാ. അതല്ലാതെ അതിന്റെ അകത്ത് ഞങ്ങൾക്ക് ബി ജെ പിയുടെ സ്വഭാവ ആളുകളുടെ വർഗീയ രീതിയിലല്ല ഞങ്ങൾ കാണുന്നത്. അല്ല ശ്രീ വാഴക്കൻ, കോൺഗ്രസ് ആണ് ഇന്ന് ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഈ രാജ്യത്ത്. പിന്നെ കോൺഗ്രസ് അല്ല വർഗീയ പാർട്ടി. അല്ല ശ്രീ വാഴക്കൻ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ വിവിധ മതങ്ങളുണ്ട്, വിവിധ മതങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ സ്വത്ത് കുമിഞ്ഞു കൂടുന്നുണ്ട്. അവരെ ആരെയും ഈവൻ ആൾദൈവങ്ങളെന്ന് നമ്മൾ വിളിച്ച് ആക്ഷേപിക്കുന്നവർ പോലും ഇവിടെ ഉണ്ട്, ജീവിച്ചു മരിച്ചിട്ടുമുണ്ട്. ഇവർക്കൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുമുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടക്കുന്നില്ല. അവരെ ആരും കള്ളന്മാരെന്ന് വിളിക്കുന്നില്ല. ഒരാൾ നമുക്ക് അസുഖകരമായ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ അങ്ങനെ മുദ്ര കുത്തുന്നത്. ഇയാൾ കള്ളനാണെങ്കിൽ എന്തുകൊണ്ട് 1000 കോടി രൂപ